ഈ മുന്തിരി വള്ളികൾ തളുക്കുമ്പോൾ ഇറങ്ങിയ ശേഷം താങ്കൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സംവിധായകനായി എന്നൊരു ഫീൽ വന്നു തുടങ്ങി? പറയുന്നുണ്ട് ആളുകൾ പല. എനിക്ക് എൻ്റെ സിനിമാ സുഹൃത്തുക്കളെ ഇപ്പം മറ്റേത് ഒരു കൗണ്ടർ കോമഡികൾ മാത്രമുള്ള സിനിമയായിട്ട് കാണുന്നവരുണ്ട്. പക്ഷെ ഞാനതിൽ എൻ്റെ മാമച്ചനിൽ എനിക്ക് എന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് മാമച്ചൻ. പക്ഷേ ഈ സിനിമയിൽ കുറച്ചും കൂടി ഇമോഷൻസും ഇതെല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു നമ്മൾക്ക് വി ജെ ജെയിംസ് എന്ന് പറഞ്ഞ കഥാകാരൻ തന്ന ഒരു ഇത്. അത് വളരെ മനോഹരമായിട്ട് സിന്ധുരാജ് എനിക്ക് എഴുതി തരികയും അത് എനിക്ക് പറ്റാവുന്ന രീതിയിൽ എനിക്ക് ചെയ്തപ്പോൾ ആളുകളെല്ലാം പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരും സിനിമ സുഹൃത്തുക്കളെല്ലാം പറയുന്നത് നിൻ്റെ സംവിധാന മികവ് കാണിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയായിരുന്നു. അത് ഓരോ ഇമോഷൻസും കൃത്യമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷം തരും. ഒരു ചോദ്യം കൂടി ചോദിക്കേണ്ട, താങ്കൾ ഒരു പക്ഷേ ആദ്യം കണ്ട തിയേറ്ററിലേക്ക് താങ്കളുടെ സിനിമയുടെ പോസ്റ്റർ അടക്കം വെച്ച് സിനിമ ഇവിടെ കളിക്കുകയാണ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ആ സമയത്ത്, ആ മൊമെൻറ്റിനെ കുറിച്ച്? ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സംവിധായകനായിട്ടൊരു സിനിമ ചെയ്യണത് തന്നെ അവസാനത്തെ കാലഘട്ടത്തിൽ. പക്ഷേ അത് ഇപ്പോൾ വെള്ളിമൂങ്ങ ഇവിടെ കളിച്ചു, പഴയ തിയേറ്ററിൽ വെള്ളിമൂങ്ങ കളിച്ചു, ഇതിവിടെ അപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ വെള്ളിമൂങ്ങ കളിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു വല്ലാത്ത ഫീലാണ്. അതൊരു 50 ദിവസം കളിച്ചുകൂടെ, അത് അന്നത്തെ കാലത്ത് ഒരു 50 ദിവസം സിനിമകളൊന്നും കളിക്കാത്ത സമയത്താണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാതെ എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ഈ സിനിമ ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഇടയ്ക്ക് കുറച്ച് നേരം അതിൻ്റെ അകത്ത് നിന്ന് പോയി ഡോറിൻ്റെ അടുത്തിരുന്ന് കാണും. അത് നാട്ടുകാരോടൊപ്പം ആ സിനിമ കാണുമ്പോൾ നാട്ടുകാർ എന്നെ അഭിനന്ദിക്കുന്നത് നമുക്ക് അതല്ലേ നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ സിനിമ എന്തായിരിക്കും? തീരുമാനിച്ചിട്ടില്ല, ഇനി അതിലേക്ക് ഇറങ്ങണം. ഈ സിനിമയുടെ പ്രമോഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിലേക്ക് ഇറങ്ങണം. എന്തായാലും ഇതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഒരു ആക്ഷൻ സിനിമ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടത്. അത് ചിലപ്പോൾ അടുത്ത സിനിമയാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഒരു ബന്ധങ്ങളും എല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു കുടുംബ ബന്ധങ്ങളും എല്ലാം മനുഷ്യ ഇതെല്ലാം കൂടി പ്രതികാരമൊക്കെ കൂടി ചേർത്തിട്ടുള്ളൊരു സിനിമയാണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് തന്നെ എൻ്റെ പ്രതീക്ഷ. ഈ അടുത്തിറങ്ങുന്ന പടം എടുത്ത 3 സ്ക്രീനിലും കളിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.